നമസ്കാരം. മധുരയിലെ കാരാഗ്രഹം മുതൽ സ്വർഗാരോഹണം നടന്ന ഭാൽക്ക വരെയുള്ള ഭഗവാൻ കൃഷ്ണന്റെ ജീവിതം. ധർമ്മത്തിന്റെ പതനവും തിന്മയുടെ ആധിപത്യവും ഉണ്ടാകുമ്പോഴെല്ലാം തിന്മയെ നശിപ്പിക്കാനും നന്മയെ സംരക്ഷിക്കാനുമായി ഞാൻ പുനർജനിക്കും. ഭഗവത്ഗീതയിൽ നിന്നുള്ള ഈ വാക്യത്തിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ധർമ്മമില്ലാതാകുമ്പോൾ അത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായി ശ്രീകൃഷ്ണൻ ജന്മമെടുത്തതെന്നാണ് വിശ്വാസം. മധുരയിലെ കാരാഗ്രഹം മുതൽ കൃഷ്ണൻ്റെ സ്വർഗാരോഹണം വരെ നീളുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മായാനാവാത്ത അടയാളങ്ങൾ പതിപ്പിച്ച കുറേ സ്ഥലങ്ങളുണ്ട്. അത്തരം ചില സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്രീകൃഷ്ണൻ്റെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകളുള്ള ഇടമാണ് വൃന്ദാവൻ. ഏറ്റവും പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഇവിടം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നുകൂടിയാണിത്. ശ്രീകൃഷ്ണനും സഹോദരനായ ബലരാമനും അവരുടെ ബാല്യം ചിലവഴിച്ചതും ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ ഏറ്റവും അധികം നടന്നിട്ടുള്ളതും ഇവിടെ വച്ചാണ്. ഗോവിന്ദദേവി ക്ഷേത്രം, ഹരേ രാമ ഹരേ കൃഷ്ണ ക്ഷേത്രം, മദൻമോഹൻ ക്ഷേത്രം, രാധാവല്ലഭ ക്ഷേത്രം തുടങ്ങി നിരവധി പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. മഹാഭാരതത്തിൽ ഇന്ദ്രപ്രസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന ഇടം നമ്മുടെ ഇന്നത്തെ ദില്ലിയാണ്. കൃഷ്ണന്റെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടം കേന്ദ്രമാക്കിയാണ് നടന്നത്. യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടം പാണ്ഡവരുടെ ഭരണകൂടമായിരുന്നു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഒരിക്കൽ ദർശിച്ചാൽ മോക്ഷഭാഗ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന സപ്തപുരികളിലൊന്നാണ് ദ്വാരക. രാജാവായി കൃഷ്ണൻ ഭരണം നടത്തിയിരുന്ന സ്ഥലമാണിത്. ഗോമതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടം ഇന്ന് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ചാർധാം ക്ഷേത്രത്തിൽ ഒന്നുകൂടിയാണ് ദ്വാരക. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക കടലിൽ മുങ്ങിപ്പോയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 7 തവണ കടലിൽ മുങ്ങിപ്പോയതാണെന്നും 7-ാമത്തെ തവണ പുനർനിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ ദ്വാരകയെന്നുമാണ് പറയപ്പെടുന്നത്. കൃഷ്ണന്റെ ജന്മസ്ഥാനമാണ് മധുര. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തുന്ന പ്രസിദ്ധമായ തീർത്ഥാടന സ്ഥലം കൂടിയാണിത്. ഇവിടത്തെ കൃഷ്ണജന്മഭൂമി എന്ന സ്ഥലത്താണ് കൃഷ്ണൻ ജനിച്ചതെന്നാണ് വിശ്വാസം. അദ്ദേഹം ജനിച്ച കാരാഗ്രഹത്തിന്റെ സ്ഥാനത്ത് ഇന്നൊരു ക്ഷേത്രം ഉയർന്നു വന്നിട്ടുണ്ട്. കൃഷ്ണന്റെ പേരിൽ പൂജിക്കപ്പെടുന്ന നിരവധി ക്ഷേത്രങ്ങളും ഇതോടൊപ്പം ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഗുരുവായൂർ. ഗുരുവായൂരപ്പൻ എന്ന പേരിലാണ് ഇവിടെ കൃഷ്ണനെ ആരാധിക്കുന്നത്. കൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ ആരാധിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ബ്രഹ്മാവിന് നിത്യപൂജ നടത്താൻ മഹാവിഷ്ണു നിർമ്മിച്ചു കൊടുത്ത വിഗ്രഹമായിരുന്നു ഇതെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. കൃഷ്ണനെ 12 ഭാവങ്ങളിൽ ആരാധിക്കുന്ന ഇവിടെ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണു രൂപമാണ് ആരാധിക്കുന്നത്. കൃഷ്ണൻ സ്വർഗാരോഹണം നടത്തിയ ഇടമായാണ് ഗുജറാത്തിലെ ഭാൽക്ക അറിയപ്പെടുന്നത്. ജാര എന്ന പേരായ വേട്ടക്കാരൻ്റെ അമ്പേറ്റ് മരിച്ചു വീണത് ഈ സ്ഥലത്ത് വെച്ചാണെന്നാണ് വിശ്വാസം. ധ്യാനിക്കുവാനും മറ്റാവശ്യങ്ങൾക്കുമായാണ് കൃഷ്ണൻ ഇവിടെ എത്തിയത്. അതേസമയം വേട്ടയാടുവാനായി ജാര എന്ന പേരുള്ള ഒരു വേട്ടക്കാരനും ഇവിടെ എത്തിയിരുന്നു. മരത്തിന് സമീപം ഇരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഇടത് കാൽപാദം കണ്ടിട്ട് കരടിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം കൃഷ്ണനെ അമ്പെയ്തു എന്നാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഇരുന്നിരുന്ന മരം ഇന്നും ഇവിടെ കേടുകൂടാതെ നശിക്കാതെ നിൽക്കുന്നു. അമ്പ് തറച്ചതിനു ശേഷം സമീപത്തുള്ള ഹിരൺ നദിയുടെ കരയിൽ അദ്ദേഹം എത്തിയതായും അവിടെ അദ്ദേഹത്തിന്റെ കാലടികൾ പതിഞ്ഞതായും ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. തന്നെ വധിക്കുവാനെത്തിയ കംസനിൽ നിന്നും രക്ഷപ്പെട്ട് ശ്രീകൃഷ്ണൻ വളർന്ന സ്ഥലമാണ് ഗോകുലം. ശ്രീകൃഷ്ണന്റെ ബാല്യത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ അദ്ദേഹം ചിലവഴിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്ന മറ്റൊരിടമാണ് ഉജ്ജയിൻ. പുണ്യ നഗരങ്ങളിലൊന്നായി ഇവിടെ വച്ചാണ് ശ്രീകൃഷ്ണൻ സകല വിദ്യകളും പഠിച്ചത്. മഹാഭാരത യുദ്ധം നടന്ന ഇടമായാണ് കുരുക്ഷേത്രം അറിയപ്പെടുന്നത്. ഹരിയാനയിലെ അംബാലയ്ക്ക് സമീപമാണ് ഈ കുരുക്ഷേത്രമുള്ളത്. ശ്രീകൃഷ്ണൻ ഗീതോപദേശം അരുളിയത് ഇവിടെ വച്ചാണെന്നാണ് പറയപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമീനുസ്.